Good morning everyone. How are you all? Hope all are fine. So in last class we have studied one word answers, describing words, etc. So in this class we are going to learn about a compound word which is in page number 36. Everyone take page number 36 and see what is written there. Here, compound words. What is compound words? Two words sometimes join together to make a new word. Chela samayathu rendu words join cheyidittu pudhiyoru word aayittu maarunnu. Such words are called compound words. Anganeyulla words naanu compound words nu parayunnathu. Edokkeyanu namukku example nokka. Taale boxil koduthirikkunnu rain plus bow rainbow. Rain എന്നുള്ളത് ഒരു വേർഡാണ്, മഴ. ബോ എന്നുള്ളത് അനദർ വേർഡാണ്. അപ്പം റെയിനും ബോയും കൂടി ചേരുമ്പോൾ നമുക്ക് റെയിൻബോ എന്ന് കിട്ടി. ഓക്കെ, മീനിങ് ഫുൾ ആയിട്ടുള്ള ടു വേർഡ്സ് ജോയിൻ ചെയ്തിട്ട് അനദർ ന്യൂ വേർഡ് നമുക്ക് കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ള വേർഡ്സിനെ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നു. ബട്ടർ പ്ലസ് ഫ്ലൈ. ബട്ടർ പ്ലസ് ഫ്ലൈ അറിയാലോ, ബട്ടർ ഫ്ലൈ അറിയാം. സോ രണ്ടും കൂടി ചേരുമ്പോൾ ബട്ടർഫ്ലൈ എന്നുള്ള ന്യൂ വേർഡ് കിട്ടുന്നു, ഒറ്റ വേർഡ് കിട്ടുന്നു. സൺ പ്ലസ് ഷൈൻ ജോയിൻ ചെയ്യുമ്പോൾ സൺഷൈൻ എന്ന് കിട്ടുന്നു. സണ്ണ് സൂര്യൻ, ഷൈൻ അതിൻ്റെ തിളക്കം, ഒരു ഷൈൻ എന്ന് പറഞ്ഞാൽ തിളങ്ങും. അപ്പോൾ സൺ പ്ലസ് ഷൈൻ സൺഷൈൻ എന്ന് കിട്ടി. അങ്ങനെ നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 37 എക്സസൈസ് ബി നോക്കുക. ഐ എം എ കോമ്പൗണ്ട് വേർഡ് നെയിം മീ. ഞാനൊരു കോമ്പൗണ്ട് വേർഡാണ്, രണ്ട് വേർഡ് ജോയിൻ ചെയ്യുമ്പോഴാണ് ഞാനുണ്ടാവുന്നത്, ആരാണെന്ന് പറയുക. ഇവിടെ നിങ്ങൾക്ക് ക്ലൂസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഏതൊക്കെയാണെന്ന് വേർഡ്സ് വായിച്ച് നോക്കുക, അത് നോക്കി താഴേക്ക് ഫില്ല് ചെയ്യുക. ഇത് വായിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതുക. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: ഐ ഡ്രോപ്സ്, മിൽക്ക് ഷേക്ക്, എയർപോർട്ട്, സ്യൂട്ട് കേസ്, പൈനാപ്പിൾ, ഫ്ലവർ പോട്ട്. ലേൺ ടു റീഡ് പ്രോപ്പർലി. ഐ ഡ്രോപ്സ്, മിൽക്ക് ഷേക്ക്, എയർപോർട്ട്, സ്യൂട്ട് കേസ്, പൈനാപ്പിൾ, ഫ്ലവർ പോട്ട്. നൗ വാട്ട് ഇസ് ക്ലൂ? ഫസ്റ്റ് വൺ, ഐ എം എ ഹെൽത്തി ഡ്രിങ്ക്. ഐ എം എ ഹെൽത്തി ഡ്രിങ്ക്. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? ഹെൽത്തി ഡ്രിങ്ക് ഈസ് മിൽക്ക് ഷേക്ക്. റൈറ്റ് ദർ മിൽക്ക് ഷേക്ക്. MILKSHAKE, മിൽക്ക് ഷേക്ക്. ദറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, യു ക്യാൻ പാക്ക് യുവർ ക്ലോത്ത്സ് ഇൻ മീ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡ്രസ്സ് പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? സ്യൂട്ട് കേസ്. സ്യൂട്ട് കേസിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് സ്യൂട്ട് കേസ്? SUITCASE, സ്യൂട്ട് കേസ്. തേർഡ് വൺ, ദ പ്ലേസ് വെയർ എയ്റോപ്ലെയിൻസ് ലാൻഡ് ആൻഡ് ടേക്ക് ഓഫ്. നമുക്കറിയാം എയ്റോപ്ലെയിൻസ് ഒക്കെ വരികയും ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലം എയർപോർട്ട് അല്ലേ. AIRPORT, എയർപോർട്ട്. ഫോർത്ത് വൺ ഈസ്, യു പുട്ട് മീ ഇൻ യുവർ ഐസ്. എന്താണ് നമ്മൾ കണ്ണിലൊഴിക്കുന്നത്? ഐ ഡ്രോപ്സ്. EYEDROPS, ഐ ഡ്രോപ്സ്. ഫിഫ്ത്ത് വൺ, യു ക്യാൻ പുട്ട് എ ഫ്ലവർ ഇൻ മീ. എൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വയ്ക്കാൻ പറ്റും, എന്തായിരിക്കും? ഫ്ലവർ പോട്ട്. FLOWER, ഫ്ലവർ POT, പോട്ട്. ഫിഫ്ത്ത് വൺ, യു ക്യാൻ പുട്ട് എ ഫ്ലവർ ഇൻ മീ. ഫ്ലവർ വയ്ക്കുന്നത് ഫ്ലവർ പോട്ടിലാണ്. സോ FLOWER, ഫ്ലവർ പോട്ട്, POT, ഫ്ലവർ പോട്ട്. ലാസ്റ്റ് വൺ, ഐ ആം എ ടേസ്റ്റി ആൻഡ് ജ്യൂസി ഫ്രൂട്ട്. ഞാനൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഏതായിരിക്കും അത്? പൈനാപ്പിൾ. PINEAPPLE, പൈനാപ്പിൾ. സോ റൈറ്റ് ദ നോട്ട്സ്, കോമ്പൗണ്ട് വേർഡ്സ്. റൈറ്റ് ദ ഹെഡിങ്, കോമ്പൗണ്ട് വേർഡ്സ്. കോമ്പൗണ്ട് വേർഡ്സ്. വാട്ട് ഈസ് കോമ്പൗണ്ട് വേർഡ് എന്ന് എഴുതുക. ടു വേർഡ്സ് സംടൈംസ് ജോയിൻ ടുഗദർ ടു മേക്ക് എ ന്യൂ വേർഡ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും സ്പെല്ലിംഗ് ഡൗട്ട് ഉള്ളവർക്ക് പേജ് 36 നോക്കാം. Two words sometimes join together to make a new word. Such words are called compound words. Rain plus bow, rainbow.
butter plus fly, butterfly. Sun plus shine, sunshine. Okay? ഇനിയുള്ളത് പേജ് നമ്പർ 37ലാണ്. പേജ് 37ലെ ആൻസേഴ്സ് മാത്രം എഴുതുവാണ്, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, ഐ ആം എ ഹെൽത്തി ഡ്രിങ്ക്. ഐ ആം എ ഹെൽത്തി ഡ്രിങ്ക്. ഐ ആം എ ഹെൽത്തി, എച്ച് ഇ എ എൽ ടി എച്ച് വൈ, ഐ ആം എ ഹെൽത്തി ഡ്രിങ്ക്. വാട്ട് ഇസ് ദ ആൻസർ? ഹെൽത്തി ഡ്രിങ്ക്, മിൽക്ക് ഷേക്ക്. എം ഐ എൽ കെ എസ് എച്ച് എ കെ ഇ, മിൽക്ക് ഷേക്ക് ആണ് ഹെൽത്തി ഡ്രിങ്ക്. നെക്സ്റ്റ് വൺ, ഓപ്ഷൻസ് മാത്രം, ആൻസർ മാത്രം മിസ് എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ അത് ഫുള്ളായിട്ട് എഴുതണം, ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ. യു ക്യാൻ പാക്ക് യുവർ ക്ലോത്ത്സ് ഇൻ മീ. യു ക്യാൻ പാക്ക് യുവർ ക്ലോത്ത്സ് ഇൻ മീ. യു റൈറ്റ് ദി സെൻറ്റൻസ് കംപ്ലീറ്റ്ലി, ദെൻ റൈറ്റ് ദ കറക്റ്റ് ആൻസർ ഇൻ നോട്ട് ബുക്ക്. ഓക്കെ, ഹിയർ ഐ എം റൈറ്റിംഗ് ഓൺലി ആൻസർ. വാട്ട് ഇസ് ദ ആൻസർ? യു ക്യാൻ പാക്ക് യുവർ ക്ലോത്ത്സ് ഇൻ മീ സ്യൂട്ട് കേസ്. എസ് യു ഐ ടി സി എ എസ് ഇ, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് വൺ, you write the sentence, the place where aeroplanes land and take off. The place where aeroplanes land and take off. Where is the place? That is airport. A I R P O R T, airport. Fourth one, you put me in your eyes, eye drops. E Y E D R O P S. Fifth one, you can put a flower in me. You can put a flower in me, flower pot. F L O W E R, flower pot, P O T. Sixth one, I'm a tasty and juicy fruit. നല്ല ടേസ്റ്റ് ഉള്ള ജ്യൂസി ആയ ഫ്രൂട്ടാണ് പൈനാപ്പിൾ. പി ഐ എൻ ഇ എ പി പി എൽ ഇ, പൈനാപ്പിൾ. പി ഐ എൻ ഇ എ പി പി എൽ ഇ, പൈനാപ്പിൾ. സോ നിങ്ങൾ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 37ലുള്ള പോലെ ആ ക്വസ്റ്റ്യനും എഴുതണം, ആൻസറും എഴുതണം. ഓക്കെ, മിസ് ഇവിടെ ഒരെണ്ണത്തിൻ്റെ മാത്രമേ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കണം കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ടു വേർഡ്സ് ജോയിൻ ടുഗദർ ടു മേക്ക് എ ന്യൂ വേർഡ്, ദാറ്റ് ഈസ് കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, സ്റ്റഡി വെൽ. പിന്നെ ഇവിടെ ഉള്ളത് പേജ് നമ്പർ 37ൽ, യു ക്യാൻ സീ എ സൺ ആൻഡ് മൂൺ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ സൺ ആൻഡ് മിസ് മൂൺ വെൻ ഫോർ എ വാക്ക് Carrying a basket of words. Sunnu moonum nadakkan irangi oru basket of words. How many words they can make when added to sun or moon? Avaru sunnu moonum vechu aa words join cheythu aa korchu words umayitt avaru nadakkan irangi. Appo avaru how many words they can make when added to sun or moon. സണ്ണു ആയിട്ടും മൂണും ആയിട്ടും അത് അവർ ജോയിൻ ചെയ്തു. അത് കോമ്പൗണ്ട് വേർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ബാസ്കറ്റിൽ ഉണ്ടായിരുന്ന വേർഡ്സ്, സണ്ണും മൂണുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടിയ ന്യൂ വേർഡ് എന്താണെന്ന് നമുക്കിവിടെ എഴുതണം. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഇവരുടെ എക്സാമ്പിളല്ല, അവരുടെ ആ ബാസ്കറ്റിലെ വേർഡ്സ് തന്നിട്ടുണ്ട്. എൽ ഐ ജി എച്ച് ഡി, ലൈറ്റ്. എസ് എച്ച് ഐ എൻ ഇ, ഷൈൻ. ബി യു ആർ എൻ, ബേൺ. എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ, ഫ്ലവർ. S T O N E, stone. L I T, lit. B E A M, beam. G L A S S E S, glasses. അതുമായിട്ട് ചേർത്ത് നമ്മൾ സണ്ണും മൂണും ചേർത്ത് എഴുതുക. ഫോർ എക്സാമ്പിൾ, സൺ ലൈറ്റ്. സൺ വെച്ചിട്ട് സൺ ലൈറ്റ്, സണ്ണ് കഴിഞ്ഞിട്ട് എൽ ഐ ജി എച്ച് ടി, ലൈറ്റ് എഴുതുക. അപ്പോൾ സൺലൈറ്റ് കിട്ടി, സൺഫ്ലവർ കിട്ടും. പിന്നെന്താ, മൂൺ ലിറ്റ്, എം ഒ ഒ എൻ എൽ ഐ ടി, മൂൺ ലിറ്റ്, നിലാവെളിച്ചം. പിന്നെ മൂൺ സ്റ്റോൺ, അതൊരു ഇറ്റ്സ് എ
സ്റ്റോൺ ലൈക്ക് നമ്മൾ മോതിരത്തിലൊക്കെ അണിയുന്ന പോലെ വജ്രമില്ലേ ഡയമണ്ട് പോലത്തെ ഒന്നാണ് മൂൺ സ്റ്റോൺ. അപ്പോൾ അങ്ങനെ നിങ്ങൾ സണ്ണും മൂണും ചേർത്ത് ഇതിലുള്ള വേർഡ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. നിങ്ങൾക്കത് പറഞ്ഞു നോക്കുമ്പോൾ കിട്ടും. ഗ്ലാസ്സസ് ഏതിൻ്റെ കൂടെ വരും? സണ്ണിൻ്റെ കൂടെയാണോ മൂണിൻ്റെ കൂടെയാണോ? സൺ ഗ്ലാസ്സസ് ആണ് നമ്മൾ നമുക്കറിയാം അല്ലേ, കണ്ണുണ്ടാകുന്ന സൺ ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സണ്ണും മൂണും ചേർത്ത് ഈ വേർഡ്സ് എഴുതുക. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും എഴുതുക. പിന്നെയുള്ളത് ഈ കോമ്പൗണ്ട് വേർഡിൻ്റെ ഡെഫിനിഷൻ മിസ് തന്ന നോട്ട് പഠിക്കുക, ഈ എക്സാമ്പിൾസും എഴുതി പഠിക്കുക. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. സ്റ്റഡി വെൽ.